ജി ജെ മോഗ്ലിയുടെ മറ്റു പുതിയ ചെറിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർ സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ചെറിയൊരു ജീവിയെ കാണിച്ചിട്ട് പോകണം. നമ്മൾ ചെറിയൊരു ജീവിയുടെ കൂട് കാണിച്ചിട്ട് പോകണം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കടന്നൽ, നമ്മുടെ തൂക്കടന്നലിൻ്റെ കൂട് കാണിച്ചിട്ട് പോകണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരാൾ പോലും ഈ വീഡിയോ കണ്ടിട്ട് അനുകരിക്കാനായിട്ട് പാടില്ല. കടന്നൽ കൊണ്ട് അടുത്തൊന്നും പോകാനായിട്ട് പാടില്ല. നമ്മൾ അത്രയും സേഫ്റ്റിയും കാര്യങ്ങളും എടുത്തിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, എൻ്റെ കൂടെ വരുന്ന ഇവനെ കണ്ടില്ലേ? ഇവന് കഴിഞ്ഞ ദിവസം ഇട്ടിട്ട് ഓടിക്കുണ്ടായി. ഓടിക്ക മാത്രമല്ല, നാലെണ്ണം കടിച്ചു. ഇവൻ്റെ കാലിലെ കയറ്റി നാലെണ്ണം കടിക്കുകയുണ്ടായി. പക്ഷേ എന്തോ ഭാഗം കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ആരും തന്നെ അനുകരിക്കാൻ പാടില്ല. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾ പോലും അനുകരിക്കാൻ പാടില്ല. നമ്മൾ അറിയാതെ ചെന്ന് തട്ടിപ്പോയതാണ്. അപ്പോഴാണ് നമ്മൾ ആക്രമിക്കുകയുണ്ടായത്. അപ്പോൾ ആ വീഡിയോ നമ്മളൊന്ന് കാണിച്ചു തരാണ്. നമ്മൾ അത്രയും സേഫ്റ്റിയും കാര്യങ്ങളും എടുത്തിട്ട് നമ്മളൊന്ന് കാണിച്ചു തരാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഇതാരും തന്നെ അനുകരിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാകും, എൻ്റെ ഈ കൈക്കകത്തിരി കണ്ടില്ലേ, ഈ പാറയുടെ അടിയിലിരിക്കുന്നതാണ് നമ്മുടെ കടന്നലിൻ്റെ കൂട്. നമ്മൾ സ്ഥിരമായി വരാറുള്ള പാറ, നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവർക്കറിയാം, നമ്മൾ ഒരുപാട് വീഡിയോകളിൽ ഇട്ടിട്ടുള്ള പാറയാണിത്. അതിലാണ് നമ്മുടെ ഈ കടന്ന കൂടിരിക്കുന്നത്. അതിൻ്റെ ഒരു മുൻവശം കണ്ടില്ലേ, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇപ്പോഴായിട്ട് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തൊരു കൂടാണ് ഇതിൻ്റെ കൂടെന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല രീതിയിൽ വലിയ സൈസിലാണ് ഉണ്ടാകാറുള്ളത്. പല സ്ഥലങ്ങളിൽ ഇനി പല പേരിലറിയപ്പെടും. നമ്മുടെ കണ്ണൂർ, കാസർഗോഡ് ആ ഭാഗങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭൂതപ്പാനി എന്ന പേരിലൊക്കെ അറിയപ്പെടുമെന്ന് തോന്നുന്നു. കണ്ടില്ലേ, നമ്മളധികം ശല്യപ്പെടുത്തുന്നില്ല, വളരെ സാവധാനം മാത്രമേ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുള്ളൂ. ഇതാരും തന്നെ അനുകരിക്കാൻ പാടില്ല. ഈ ഒരു രീതി ആരും തന്നെ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഈ വീഡിയോയുടെ അവസാനം മനസ്സിലാവും അത് എത്രമാത്രം ഡേഞ്ചറാണെന്നുള്ളത്. കൂടിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മനസ്സിലാവും, കാണിച്ചുതരാം അത്. സാധാരണ ഇത്ര ഒരു സ്ഥലത്ത്, അതായത് ചെറിയൊരു പാറക്കഷ്ണത്തിൻ്റെ അടിയിൽ നിന്ന് കൊണ്ട് ഇങ്ങനെ കൂട് വയ്ക്കാറില്ല. കാരണം ഇതൊരു തൂക്കണാങ്കുരിയുടെ ഷേപ്പാണ്. ഇത് വളർന്നു കഴിയുമ്പോൾ ഇത് തൂക്കണാങ്കുരിയുടെ ഷേപ്പ് പോലെ താഴേക്ക് ഇങ്ങനെ വെച്ച് വെച്ച് പോകാറാണ് പതിവ്. നല്ല നീളം ഉണ്ടാവും, നല്ല സൈസ് ഉണ്ടാവും, നല്ല നീളം ഉണ്ടാവും. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഫുട്ബോളിൻ്റെ സൈസ്, നമ്മുടെ ഒരു ഫുട്ബോളിൻ്റെ സൈസ് മാത്രമേ ഇതിന് ഉള്ളൂ. കണ്ടില്ലേ, അതിൻ്റെ വാതിലിൽ എപ്പോഴും മൂന്നാൾക്കാർ കാവലിനുണ്ടാകും. നമ്മൾ വരുന്നത് കണ്ടിട്ടാണോന്നറിയില്ല, അവർ ചിറകൊക്കെ അടിച്ചിരിക്കുന്നുണ്ട്. ഹെലികോപ്റ്ററിൻ്റെ കണക്ക് ചിറകടിച്ചിരിക്കുന്നുണ്ട്. കണ്ടില്ലേ, അവർ മൂന്ന് പേർ എപ്പോഴും അതിൽ തന്നെ ഇങ്ങനെ കാവലായിട്ടിരിക്കുന്നുണ്ട് ഒരേപോലെ. കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ ഈ ഭംഗിയൊന്നും അത് കടിച്ചു കഴിഞ്ഞാൽ കാണില്ല. അപ്പോൾ ഈ കടന്നലിൻ്റെ കുത്ത് നമ്മുടെ തലയിലാണ് കൊള്ളുന്നതെങ്കിൽ, നമ്മൾ തലയുടെ ഏത് ഭാഗത്തായാലും എവിടെയാണ് കുത്തുന്നത്, നമ്മൾ വെറുതെ നിൽക്കുന്ന ഒരാളുടെ തലയിൽ ചുറ്റി കൊണ്ടടിക്കുന്നത് എങ്ങനെ ഇരിക്കുമോ അതുപോലെ ഇരിക്കും. നമ്മുടെ തല മൊത്തം ഒരു മന്ദഗതിയിലാവും, യാതൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഞരമ്പിലോ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മൂന്നെണ്ണം, ഒരു മൂന്നോ നാലോ എണ്ണം കടിച്ചു കഴിഞ്ഞാൽ ആൾക്ക് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പ്രധാനമായിട്ട് നമ്മുടെ വനത്തിനുള്ളിലേക്ക്, നമ്മുടെ വനത്തിനുള്ളിലേക്ക് വിറക് ശേഖരിക്കാനോ അതുകൊണ്ട് പുല്ല് ശേഖരിക്കാനൊക്കെ പോകുന്നവരാണിത് പ്രധാനമായി ആക്രമിക്കാറുള്ളത്. കാരണം ഇതിൻ്റെ കൂട്ടിക്കുന്ന അറിയില്ല, ആ സമയത്ത് നമ്മളെ ചെന്ന് ശല്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇവർ ആക്രമിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങോട്ട് കയറി നമ്മൾ അറ്റാക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു വലുതായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. എനിക്കൊരു തവണ ഇതിൻ്റെ കടി കിട്ടിയിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ ഉള്ളം കയ്യിലായിട്ട് ഒരു തവണ എനിക്കൊരു കുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ കടന്നലിൻ്റെ. പക്ഷെ അന്ന് കൈ ഫുള്ളായിട്ട്, ആ കൊത്ത് കൊണ്ട് സമയം മുതൽ ഒരു രണ്ട് മണിക്കൂറത്തേക്ക് കൈ ഫുള്ള് മരവിച്ചൊരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. കണ്ടില്ലേ, എൻ്റെ കൂട് കാണാൻ നല്ല ഭംഗിയാണ്. കണ്ടില്ലേ, നമ്മുടെ ഒരു ചിപ്പിയുടെ തോട്, നമ്മുടെ ചിപ്പിയുടെ തോട് അടുക്കി വെച്ച പോലെയാണ് ഇവരിങ്ങനെ ചെയ്ത് ചെയ്ത് വരുന്നത്. കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയാണ്, കൂട് കാണാൻ നല്ല ഭംഗിയാണ്. ഇതുണ്ടാക്കുന്നത് നമ്മുടെ മരങ്ങളുടെ പൊടി, നമ്മുടെ മരത്തിൻ്റെ തോല്, എല്ലാ മരത്തിൻ്റെ തോലിന് പുറത്തുള്ള ചെറിയ പൊടികളൊക്കെ ഇത് കടിച്ചുകൊണ്ട് വന്നിട്ട് അതിനെ ഇവരുടെ ഉമിനീരുമായിട്ട് മിക്സാക്കിയിട്ടാണ് ഇത്ര ഒരു സംഭവം ചെയ്യുന്നത്. ഇതൊരു ഫൈബർ കണക്കാണ്, നമ്മുടെ ഫൈബർ പോലെ ഒരു സെറ്റപ്പാണ്. കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ അവർ കൃത്യമായി ചെയ്യുന്നുണ്ട് പണി. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇപ്പോഴും പണി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ പ്രധാന ഭക്ഷണമെന്ന് പറയുന്നത് നമ്മുടെ തേനീച്ചയുടെ മുട്ട, തേനീച്ചക്കൂടിലെ നമ്മുടെ പെരുന്തേനിൻ്റെ മുട്ടയാണ് അവരുടെ പ്രധാന ഭക്ഷണം. അതുപോലെ തന്നെ നമ്മുടെ പഴങ്ങളുടെ ചാറ്, നമ്മുടെ ചക്കപ്പഴം, മാമ്പഴം, അതുപോലെ പഴങ്ങളുടെ ചാറും, നമ്മുടെ ഇല, നമ്മുടെ സസ്യങ്ങളുടെ നീരും, അതൊക്കെയാണ് ഒരു പ്രധാനമായിട്ടും കഴിക്കാറുള്ളത്. ഈ ഒരു കൂട് ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ ഇതിനടുത്തായിട്ട് ഒരു വലിയ മരത്തിൽ ഇതുപോലൊരു കൂടുണ്ടായിരുന്നു. അത് വലിയ കൂടായിരുന്നു, നല്ല അത്യാവശ്യം നല്ല സൈസുള്ളൊരു കൂടായിരുന്നു. പക്ഷേ അതിനെ അന്ന് നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ പരുന്തുകളായിരുന്നു. നമ്മുടെ പരുന്തുകൾ വന്നിട്ട് അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്തത്. പരുന്തുകൾ വന്നിട്ട് ഇതിനെ ഫുള്ള് കൂടിനെ കൊത്തി പൊട്ടിച്ച് അതിനകത്തുള്ള മുട്ടയും കാര്യങ്ങളെല്ലാം പറക്കേണ്ടി പോകാൻ ചേരുന്നത്. എനിക്ക് തോന്നുന്നു പരുന്തുകളായിരിക്കണം ഇവയുടെ പ്രധാന ശത്രുക്കളെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ മനുഷ്യരും സാധാരണ ഇതിനെ കത്തിച്ച് കൊല്ലാറാണ് പതിവ്, ഞങ്ങളതിനെ ഒന്നും ചെയ്യുന്നില്ല. കണ്ടില്ലേ, അപ്പോൾ നിങ്ങൾ കൃത്യമായി തന്നെ നമ്മളാ കടന്നലിൻ്റെ കൂടിൻ്റെ പുറം വശം, അതിൻ്റെ കൂടെ എങ്ങനെയൊക്കെ ഇരിക്കുന്നു, അതെന്താണ് ചെയ്യുന്നുള്ളത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതാരും തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഒരാൾ പോലും ഇത് അനുകരിക്കാനായിട്ട് പാടില്ല.
അത്രയ്ക്ക് ഡേഞ്ചറാണിത്, അത്രയ്ക്ക് അപകടം പിടിച്ചൊരു പണിയാണിത്, ഒരാൾ പോലും ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തിയേക്കുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ കൃത്യമായി ലഭിക്കുകയുള്ളൂ. അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചേക്കുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് തന്നെ അടിച്ചേക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.